ദേശീയപാതയിൽ പൈപ്പ് ലൈൻ പൊട്ടി ജലം ഒഴുകാൻ തുടങ്ങിയിട്ട് ആഴ്ചകളാകുന്നു. അധികൃതരുടെ കൺമുന്നിലാണ് ഈ കാഴ്ച. ആറ്റിങ്ങൽ നഗരസഭാ കാര്യാലയത്തിന് എതിർവശത്താണ് പൈപ്പ് പൊട്ടി റോഡിലൂടെ ജലം ഒഴുകുന്നത്. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി റോഡ് വീതി കൂട്ടുന്ന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ് അധിക കാലമായിട്ടില്ല. വർഷങ്ങൾ പഴക്കമുള്ള പൈപ്പാണ് പൊട്ടിയിരിക്കുന്നത്. റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മുമ്പ് തന്നെ പഴക്കം ചെന്ന പൈപ്പുകൾ പുനഃസ്ഥാപിക്കേണ്ടിയിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിയുടെ ഫ്രണ്ടിലുള്ള റോഡിന്റെ അവസ്ഥ കാണുന്നത്, അതായത് വെള്ളം പൊട്ടിയൊലിച്ചിട്ട് പുതിയ റോഡാണ് അത്. അതിൽ നിന്ന് തന്നെ വെള്ളം പൊട്ടിയൊലിച്ചിട്ട് വെള്ളം മൊത്തം ഈ റോഡിലോട്ട് തന്നെ വരികയാണ്. ഇതിപ്പം വളരെ ചുരുങ്ങിയ ദിവസമൊന്നും അല്ല, രണ്ടു മൂന്ന് ആഴ്ചകളായിട്ട് തന്നെ ഇതിങ്ങനെ കണ്ടോണ്ടിരിക്കുകയാണ്, എല്ലാവരും കണ്ടോണ്ടിരിക്കുകയാണ്. വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇതിപ്പോ. ഒന്നുകിൽ ഇത് വാട്ടർ അതോറിറ്റി ഇല്ലെന്നുണ്ടെങ്കിൽ നഗരസഭ ഇതിനെന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം. കാരണം ഒരുപാട് പരാതികൾ കൊടുത്തിട്ട് പോലും യാതൊരു വിധത്തിലുള്ള നടപടി ഇവരെടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് എപ്പോഴേ നന്നായി. കാരണം ഇതിപ്പം റെഡിയാക്കിയ റോഡാണ്, ആ റോഡിൽ നിന്നാണ് ഇത് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. ഇതിനി ശരിയാക്കണമെന്നുണ്ടെങ്കിൽ ആ റോഡ് എന്തായാലും കുത്തിപ്പൊളിച്ചേ പറ്റുള്ളൂ. ഇനിയും മേലധികാരികൾ ഇതിനൊരു നടപടി എടുത്തില്ല എന്നുണ്ടെങ്കിൽ വാഹനയാത്രക്കാർക്കും അതുപോലെ തന്നെ കാൽനട യാത്രക്കാർക്കും ഈ ഫുട്പാത്തിന്റെ സൈഡിൽ തന്നെ കട കമ്പോളങ്ങൾ ഒരുപാടുണ്ട്, അവർക്കും ഇതൊരു ബുദ്ധിമുട്ടായിരിക്കും. ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച റോഡ് വീണ്ടും പൊളിച്ചു വേണം പൈപ്പ് പൊട്ടിയത് നന്നാക്കാൻ. ഇത് പെട്ടെന്ന് ശരിയായെങ്കിലും ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണ്. എത്രയും പെട്ടെന്ന് ചെയ്യണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. എച്ച് പി ന്യൂസ്, ആറ്റിങ്ങൽ.